السلام عليكم ورحمة الله تعالى وبركاته. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഗോപാലൻ ഒരു നാട്ടില് ഹിൽസാ ഫിഷിനെ കുറിച്ച് മാത്രം സംസാരം. അങ്ങനെ രാജാവ് ചലഞ്ച് ചെയ്യുന്നു ഗോപാലിന് പോലും ഹിൽസാ ഫിഷിനെ കുറിച്ച് സംസാരം നിർത്തി ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഗോപാൽ തന്നെ രാജാവിന്റെ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു, എനിക്ക് സാധിക്കും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് രാജാവിൽ നിന്ന് വെല്ലുവിളി ഏറ്റെടുത്ത് വീട്ടിൽ പോയി നല്ലൊരു പ്രാർത്ഥന ഒരു പൊട്ടനെ പോലെയുള്ള ഒരു ഹാസ്യ രൂപം സ്വീകരിച്ചുകൊണ്ട് ഹിൽസാ മത്സ്യം വാങ്ങാൻ വേണ്ടി പുറപ്പെട്ടു ഗോപാൽ. അപ്പോ ഗോപാൽ ബ്രോട്ട് ഹിൽസാ ഫിഷ്. ബ്രിങ്ങിന്റെ ഫാസ്റ്റ് ആണ് ബ്രോട്ട്, വാങ്ങുക. ഗോപാല് വാങ്ങി, എന്ത് വാങ്ങി? ഹിൽസാ ഫിഷ്, ഹിൽസാ മത്സ്യം ഗോപാല് വാങ്ങി. ആൻഡ് സ്റ്റാർട്ടഡ് വാക്കിംഗ്, എന്നിട്ട് സ്റ്റാർട്ടഡ് ആക്കി. ഗോപാല് നടത്തം ആരംഭിച്ചു, മനസ്സിലായോ? ഗോപാല് നടത്തം ആരംഭിച്ചു, വാക്കിംഗ്, നടത്തം ആരംഭിച്ചു. എവിടത്തേക്ക്? ടുവാർഡ്സ് ദി പാലസ്, കൊട്ടാരത്തിലേക്ക് ഗോപാല് നടത്തം ആരംഭിച്ചു. മനസ്സിലായോ? അങ്ങനെ അങ്ങാടിയിൽ പോയി ഹിൽസാ മത്സ്യം വാങ്ങി ഗോപാല് കൊട്ടാരത്തിലേക്ക് നേരെ കൊട്ടാരത്തിലേക്ക് നടത്തം ആരംഭിച്ചു, നടക്കാൻ തുടങ്ങി. അപ്പോ നമ്മളിപ്പോ ഒരു സാധനം വാങ്ങി, അല്ലെങ്കിൽ ഒരു അങ്ങാടിയിൽ നിന്നും മറ്റൊരു സാധനം വാങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചുറ്റും നിന്നും ധാരാളം ആളുകൾ ഉണ്ടാവും. അപ്പോ ഓരോരുത്തര് കമന്റ് ചെയ്യാൻ തുടങ്ങി. കാരണം എന്താ? ഗോപാല് പകുതി ഷേവ് ചെയ്ത് വെണ്ണീര് പുരട്ടി പയറ്റിയ കീറിയ വസ്ത്രം ധരിച്ചിട്ടാണ് ഗോപാല് ഹിൽസാ മത്സ്യം വാങ്ങാൻ വേണ്ടി പുറപ്പെട്ടത്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോ ആ രീതിയിൽ ഗോപാല് കൊട്ടാരത്തിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ചുറ്റുപാടും ആളുകൾ ഉണ്ടാകും. അപ്പോ ദി മദർ, അമ്മേ, ലുക്ക് അറ്റ് ദാറ്റ് മാൻ, ആ മനുഷ്യനിലേക്കൊന്ന് നോക്കൂ. ലുക്ക് അറ്റ്, നോക്കുക, മനസ്സിലായോ? ആ മനുഷ്യനിലേക്കൊന്ന്, ആ വ്യക്തിയിലേക്കൊന്ന് നോക്കൂ അമ്മേ. ഈസ് നോട്ട് ഹി കോമിക്കൽ, കോമിക്കൽ രസികൻ, കോമിക്കൽ എന്ന് പറഞ്ഞാല് രസികൻ. ഈസ് നോട്ട് ഈസ് ഇറ്റ് ഹി കോമിക്കൽ, മനസ്സിലായോ? അവനൊരു രസികനല്ലേ, തമാശക്കാരനല്ലേ, മനസ്സിലായോ? എന്ന് കുട്ടി അമ്മയോട് ചോദിച്ചു. അമ്മേ, ആ മനുഷ്യനെ ഒന്ന് നോക്കൂ. ഈസിന്റെ കോമിക്കൽ, അവനൊരു ഹാസ്യ കഥാപാത്രമല്ലേ, ഒരു രസികനല്ലേ എന്ന് അമ്മയോട് കുട്ടി ചോദിച്ചു. അപ്പോ അടുത്തുള്ള വേറെ മറ്റും ചില ആളുകൾ ഈ ഹാസ്യ കഥാപാത്രമായ ആരെ? ഗോപാലിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ശേഷം അപ്പൊ ബാക്കിയുള്ളവര് പറയാൻ തുടങ്ങി, ഈ മസ്റ്റ് ബി എ മാഡ്മാൻ, തീർച്ചയായും അവനൊരു ഒട്ടനായേക്കാണ്, മനസ്സിലായോ? മാഡ്മാൻ, ഒരു ഒട്ടനാണ്, ഭ്രാന്തനാണെന്ന് മറ്റു ചിലർ പറഞ്ഞു. ഹി മസ്റ്റ് ബി, അവൻ തീർച്ചയായും ആയിരിക്കണം, എന്താണ്, എ മാഡ്മാൻ, ഒരു ഒട്ടനായേക്കണം എന്ന് ചിലർ പറഞ്ഞു. അപ്പൊ അടുത്തിരിക്കുന്ന മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു, ഹഷ് ഹഷ് എന്ന് പറഞ്ഞാല് മിണ്ടാതിരിക്കൂ, ഹഷ് മിണ്ടാതി. I think he is a mystic. മനസ്സിലായോ? മിസ്റ്റിക് എന്ന് പറഞ്ഞാല് യോഗി, മനസ്സിലായോ? I think, ഞാൻ ചിന്തിക്കുന്നു, എന്ത്, he is a mystic, ഒരു യോഗിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഒരു ഉപദേശകനാകുന്നു, ഒരു യോഗിയാകുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ചിന്തിക്കുന്നെന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു. അവനൊരു ഒട്ടനല്ല, അവനൊരു യോഗിയാണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. അങ്ങനെ കൊട്ടാരത്തിലേക്ക് ഹിൽസാ മത്സ്യവുമായി പോകുന്ന ഗോപാലിനെ കണ്ട് എല്ലാവർക്കും ഓരോരോ അഭിപ്രായം, അവനൊരു ഒട്ടനാണ്, അവനൊരു ഹാസ്യകഥാപാത്രമാണ്, അവനൊരു യോഗിയാണ്, മനസ്സിലായോ? അങ്ങനെ പലർക്കും പല അഭിപ്രായം. കാരണം എന്താ, അങ്ങനെയുള്ള വസ്ത്രമാണ്, ആര് ഇൻഫോർമൽ ഡ്രസ്സാണ് ആര് ധരിച്ചത്, ഗോപാൽ ധരിച്ചിട്ടുള്ളത്. അങ്ങനെ വെൻ ഗോപാൽ റീച്ച്ഡ് ദി കോർട്ട്, മനസ്സിലായോ? വെൻ ഗോപാൽ റീച്ച്ഡ് കോർട്ട്, പാലസിൽ എത്തിയപ്പോൾ, മനസ്സിലായോ? കോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാലസ്, കൊട്ടാരത്തിലേക്ക് രാജാവ് എത്തിയപ്പോൾ.
ഒറ്റ ലേക്ക് രാജാവ് ഗോപാലൻ എത്തിയപ്പോൾ അപ്പോ അവിടെ കുറെ അംഗമാലികൾ ഉണ്ടാവും, കാവൽക്കാരുണ്ടാവും. അപ്പൊ ഒരു കാവൽക്കാരൻ ചോദിക്കുന്നു, വാട്ട് ഡു യു വാണ്ട്? എന്താണ് നിനക്ക് വേണ്ടത്? വാട്ട് ഡു യു വാണ്ട്? എന്താണ് നിനക്ക് വേണ്ടത്? അപ്പോ ഗോപാലിന്റെ മറുപടി, ഐ വാണ്ട് ടു സീ കിങ്. ഞാൻ രാജാവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നത് ടു സീ കിങ്, രാജാവിനെ കാണണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. അപ്പോ കാവൽക്കാരൻ, യു കനോട്ട് സീ ദി കിങ്, യു കനോട്ട് സീ ദി കിങ്, നിനക്ക് രാജാവിനെ കാണാൻ സാധ്യമല്ല. യു കനോട്ട് സീ, നിനക്ക് സാധ്യമല്ല. എന്ത് കാണാൻ നിനക്ക് സാധ്യമല്ല? ആരെ? ദി കിങ്, രാജാവിനെ കാണാൻ നിനക്ക് അസാധ്യമാണ്. Get away with you എന്ന് രക്ഷപ്പെടും. മനസ്സിലായോ? അപ്പോ ഈ വസ്ത്രത്തിൽ നിനക്ക് രാജാവിനെ കാണൽ സാധ്യമല്ല, അതുകൊണ്ട് ഗെറ്റ് അവേ വിത്ത് യു. മനസ്സിലായോ? ഗെറ്റ് അവേ എന്ന് പറഞ്ഞാല് രക്ഷപ്പെട്ടോളി. മനസ്സിലായോ? ഗെറ്റ് അവേ വിത്ത് യു, ആരാരും കാണാതെ, മറ്റാരും കാണാതെ വേഗം രക്ഷപ്പെട്ടു പോയിക്കോ. എവിടെ? ഉള്ളിലേക്കാണോ? അല്ല, നേരത്തെ പറഞ്ഞത് യു കനോട്ട് സീ ദി കിങ്, നിനക്ക് രാജാവിനെ കാണൽ സാധ്യമല്ല. മനസ്സിലായോ? അല്ലെങ്കിൽ ഇവിടുന്ന് തടി കാലി വയ്ക്കിക്കോ എന്ന് ഒരു കാവൽക്കാരൻ ഗോപാലിനോട് പറഞ്ഞു. ആരാരും കാണാതെ വേഗം രക്ഷപ്പെട്ടോളി എന്ന് ഗോപാലിനോട് രാജാവിന്റെ കൊട്ടാരത്തിലെ ഒരു കാവൽക്കാരൻ ആവശ്യം. ആരാരും കാണാതെ വേഗം തടി തപ്പിക്കും, ഇവിടെ നിനക്ക് രാജാവിനെ കാണാൻ സാധ്യമല്ല. അപ്പൊ ഗോപാൽ ബിഗൺ, ഗോപാല് തുടങ്ങി. മനസ്സിലായോ? ഗോപാല് തുടങ്ങി. എന്തിനിക്ക്? ടു ഡാൻസ് ആൻഡ് സിംഗ്, പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും ഗോപാല് തുടങ്ങി. ഗോപാൽ ബിഗൺ, ഗോപാല് തുടങ്ങി. എന്ത്? ഗോപാല് തുടങ്ങി എന്തിനേക്ക്? ടു സിംഗ് ആൻഡ് ഡാൻസ്, ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും തുടങ്ങി. സിംഗ് ലൗഡ്ലി, ഉറക്കെ പാട്ട് പാടാനും തുടങ്ങി. അങ്ങനെ ഇൻസൈഡ് ദി പാലസ്, കൊട്ടാരത്തിന്റെ ഉള്ളിൽ, ഇതൊക്കെ നടക്കുന്നതിന് ആ കൊട്ടാരത്തിന്റെ പുറത്താണ് ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്നും രാജാവ് ഇതൊക്കെ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? രാജാവ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്ത്? ദാറ്റ് മാൻ ഈസ് ക്രാസി, അവനൊരു ഭ്രാന്തനാണ്. ക്രാസി, അവനൊരു ഭ്രാന്തനാണ് എന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. കാരണം എന്താ, അവനെ കൊട്ടാരത്തിന്റെ മുമ്പിൽ വന്ന് അല്ല ഡാൻസും പാട്ടൊക്കെ പാടി ആർമാദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ചിലർ പറഞ്ഞത് അവനൊരു പൊട്ടനാണ്, ഭ്രാന്തനാണെന്ന് ചിലർ പറഞ്ഞു. ത്രൂ ഹിം ഔട്ട്, അവനെ പുറത്തേക്ക് എറിയൂ. അഡ്വാൻസ് ഒന്ന്, അഡ്വാൻസ് എന്ന് പറഞ്ഞാല് ഒന്ന്, മനസ്സിലായോ? ഒന്ന്, അവനെ പുറത്തേക്ക് എറിയൂ എന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. മനസ്സിലായോ? ത്രൂ ഔട്ട് അഡ്വാൻസ്, അവനെ ഒന്ന് പുറത്തേക്ക് എറിയൂ, ഒഴിവാക്കൂ എന്ന് ചിലർ പറഞ്ഞു. അപ്പോ മറ്റു ഓരോരോ അഭിപ്രായങ്ങളല്ലേ പറയാറുണ്ടല്ലോ. അപ്പോ ചിലർ പറഞ്ഞു. അപ്പോ ആര് പറയുന്നു? ഗോപാൽ പറയുന്നു, I want to see the king. Let me in. I want to see the king. ഞാൻ രാജാവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. I want to see the king. രാജാവിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Let me in. എന്നെ ഒന്ന് പുറത്തേക്ക്, ഉള്ളിലേക്ക് അനുവദിക്കൂ. മനസ്സിലായോ? Let me in. എന്നെ ഒന്ന് അനുവദിക്കൂ. എവിടത്തേക്ക്? In. അകത്തേക്ക് എന്നെ ഒന്ന് പോകാനൊന്ന് അനുവദിക്കൂ എന്ന് പറയുന്നു. ഇതൊക്കെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്നും രാജാവ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവനൊരു പൊട്ടനാണ്, ഭ്രാന്തനാണ്, അവനെ ഒന്ന് വലിച്ച് ഒഴിവാക്കൂ എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. അപ്പോ ഗോപാലിന്റെ റിക്വസ്റ്റ് എന്ത്? എനിക്ക് രാജാവിനെ കാണണം, ഒന്നെന്നെ അനുവദിക്കൂ എന്ന് ഗോപാല് കാവൽക്കാരോട് ആവശ്യപ്പെടുന്നു. അപ്പൊ ഇതൊക്കെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്നും രാജാവ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ രാജാവിന്റെ അടുത്ത കൽപ്പന, ബ്രിങ് ദാറ്റ് മാൻ ടു മീ അറ്റ് വൺസ്. Bring that man, ആ മനുഷ്യനെ കൊണ്ടുവരു. Bring that man, ആ മനുഷ്യനെ ഒന്ന് കൊണ്ടുവരു. മനസ്സിലാകുന്നുണ്ടല്ലോ? To me, എന്റെ അടുത്തേക്ക് ആ മനുഷ്യനെ ഒന്ന് കൊണ്ടുവരും. അറ്റ് മാൻ, ഒന്ന് എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. Yes, Majesty, പ്രഭു, ഓക്കെ, അത് കൊണ്ടുവരാമെന്ന് അംഗപാലകൻ ആവശ്യപ്പെടുന്നു, ഉത്തരവ് നൽകുന്നു. അപ്പോ ഗോപാൽ വാസ് ബ്രോട്ട്, ഗോപാലെ, ഗോപാലിനെ കൊണ്ടുവന്നു. മനസ്സിലായോ? ബ്രിങ് ബ്രോഡ്, മനസ്സിലായോ? ഗോപാലിനെ കൊണ്ടുവന്നു. എവിടത്തേക്ക് കൊണ്ടുവന്നു? ബ്രിങ്ങിന്റെ ഫസ്റ്റ് ബ്രോഡ്, രാജാവിനെ രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഗോപാൽ വാസ് ബ്രോഡ്, പാസീവ് ടെൻസ് ആണ്, അത് ശ്രദ്ധിക്കുക. മനസ്സിലായോ? ഗോപാലിനെ അടുത്തേക്ക്, രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുവരപ്പെട്ടു. അഥവാ രാജാവിന്റെ അടുത്തേക്ക് ഗോപാലിനെ ഹാജറാക്കി. ബിഫോർ ദി കിങ്, രാജാവിന് മുമ്പിൽ. മനസ്സിലായോ?
അപ്പോ കൊണ്ടുവന്നാൾ പറയുന്നു ഇറ്റ് ഈസ് ഗോപാൽ അങ്ങനെ ഗോപാൽ ആകുന്നു അപ്പോ അടുത്തുള്ള മറ്റൊരു ചിലർ പറയുന്നു ദി മാൻ മനുഷ്യനാകുന്നു ദി മാൻ ആ ഈ മനുഷ്യൻ ഹാസ് ലോസ്റ്റ് ഹിസ് മൈൻഡ് അവന്റെ മൈൻഡ് മാനസിക താളം തെറ്റിയിട്ടുണ്ട് മനസ്സിലായോ ദി മാൻ ഹാസ് ലോസ്റ്റ് അവനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഹിസ് മൈൻഡ് അവന്റെ മാനസിക നില മനസ്സിലായോ മാനസിക നില അവനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഇവൻ മനസ്സിലായോ കൊട്ടാരത്തില് കുറെ അംഗപാലകർ ഉണ്ടാവല്ലോ അപ്പൊ ചിലർ പറഞ്ഞു എന്ത് ഗോപാലാണ് അപ്പൊ മറ്റു ചിലർ പറഞ്ഞു എന്ത് ഇവന്റെ മാനസിക താളം തെറ്റിപ്പോയിട്ടുണ്ടെന്ന് ചിലർ പറഞ്ഞു അപ്പൊ മറ്റൊരു കൊട്ടാരത്തിലെ ഒരു തൊഴിലാളി പറയുകയാണ് ഐ തിങ്ക് ഇറ്റ് ഈസ് വൺ ഓഫ് ഹിസ് ക്രാസി ജോബ്സ് മനസ്സിലായോ വേറൊരുത്തം പറയുന്നു ഐ തിങ്ക് ഞാൻ ചിന്തിക്കുന്നു എന്ത് അവന്റെ രസികമായ തമാശകളാകുന്നു ഒരു തമാശകളാകുന്നു ഇതൊക്കെ മനസ്സിലായോ ഒരു ഒട്ടനും നല്ല ഇതൊക്കെ അവനൊരു തമാശകളാകുന്നു എന്ന് ചില ഒരു വ്യക്തി ആവശ്യപ്പെട്ടു മനസ്സിലായോ രാജാവിന്റെ ഇങ്ങനെ ചിന്തിക്കുന്നു ഐ തിങ്ക് ഞാൻ ചിന്തിക്കുന്നു എന്ത് മറ്റപ്പോ കൊട്ടാരത്തിൽ ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവരോട് പറയാം ഞാൻ ചിന്തിക്കുന്നുണ്ട് ഇതൊക്കെ അവന്റെ ഹാസ്യ നാടകങ്ങളാണ് ഒരു തമാശ രൂപേണയുള്ള പ്രവൃത്തികളാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്ന് ഒരുത്തൻ മറ്റൊരുത്തനോട് പറഞ്ഞു ഓൾ റൈറ്റ് എല്ലാം ശരി മനസ്സിലായോ ഗോപാൽ ഔട്ട് വിച്ച് ഇറ്റ് ഔട്ട് ഗോപാൽ ഔട്ട് പുറത്തേക്ക് പോകൂ വിധിച്ച് അപ്പൊ എന്തുകൊണ്ടാ വന്നത് ഹിൽസ മത്സ്യവുമായിട്ടാണ് രാജാവിന്റെ മുമ്പിലേക്ക് ഗോപാൽ ഹാജറായിട്ടുള്ളത് അപ്പൊ ഗോപാൽ ഔട്ട് വിത്ത് ഇറ്റ് ഇതുമായി പുറത്തേക്ക് പോകൂ വൈ ആർ യു ഡ്രസ്ഡ് അപ്പ് ഇൻ ദിസ് റിഡിക്യുലസ് ഫാഷൻ റിഡിക്യുലസ് എന്ന് പറഞ്ഞാല് ഹാസ്യം മനസ്സിലായോ ഹാസ്യ രൂപത്തിലുള്ള വസ്ത്രധാരണയാണല്ലോ ഫാഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് വസ്ത്രധാരണ ഹാസ്യ വസ്ത്രധാരണയാണല്ലോ ഹൗ വൈ ആർ യു ഡ്രസ്ഡ് ഇൻ എന്തുകൊണ്ടാണ് നീ ധരിച്ചത് വൈ ആർ യു ഡ്രസ്ഡ് ഇൻ എന്താ എന്തുകൊണ്ടാണ് നീ ധരിച്ചത് എന്ത് ദിസ് റിഡിക്കുലസ് ഫാഷൻ ഈ ഹാസ്യ രൂപേണയുള്ള വസ്ത്രധാരണ എന്തുകൊണ്ടാണ് നീ ചെയ്തത് എന്തുകൊണ്ടാണ് ഈ ഹാസ്യ രൂപ തമാശ രൂപത്തിലുള്ള ഈ വസ്ത്രം നീ ധരിച്ചത് എന്ന് ഗോപാലിനോട് രാജാവ് ചോദിച്ചു മനസ്സിലായല്ലോ Why are you dressed up in this ridiculous fashion? എന്തുകൊണ്ടാണ് നീ ഈ ഹാസ്യ രൂപത്തിലുള്ള വസ്ത്രധാരണ നടത്തിയത് റെഡിക്കുലസ് എന്ന് പറഞ്ഞാൽ ഹാസ്യ രൂപത്തിലുള്ള പിന്നെ ഫാഷൻ എന്ന് പറഞ്ഞാല് വസ്ത്രധാരണ എന്തുകൊണ്ടാണ് നീ തമാശ രൂപേണയുള്ള ഹാസ്യ രൂപത്തിലുള്ള ഈ വസ്ത്രധാരണ നീ ചെയ്തത് എന്ന് രാജാവിനോട് ഗോപാലിനോട് രാജാവ് ചോദിച്ചു അപ്പോ യുവർ മജസ്റ്റി പ്രഭു യു സീ താങ്കളെ കാണുന്നു ടു ഹാവ് ഫോർഗോട്ടൻ സംതിങ് എന്തോ ഒന്ന് മറന്നത് പോലെ യു ഹാവ് സീൻ യു സീൻ താങ്കളെ കാണുന്നു മനസ്സിലായോ യു സീൻ താങ്കളെ കാണുന്നു എങ്ങനെ ടു ഹാവ് ഫോർഗോട്ടൻ സംതിങ് എന്തോ ഒന്ന് മറന്നത് പോലെ ഫോർഗെറ്റ് എന്നതിന്റെ ഫോർഗെറ്റ് ഫോർഗോട്ട് ഫോർഗോട്ടൻ മനസ്സിലായോ എന്നാണ് എന്റെ ടെൻസ് മനസ്സിലായോ അപ്പൊ യു ഹാവ് സീൻ യു സീൻ തങ്ങളെ കാണുന്നു എന്ത് ടു ഹാവ് ഫോർഗോട്ടൻ സംതിങ് എന്തോ ഒന്ന് മറന്നത് പോലെ തങ്ങളെ തോന്നുന്നു മനസ്സിലായോ താങ്കൾക്ക് എന്തോ മറന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് ഗോപാൽ രാജാവിനോട് പറഞ്ഞു അപ്പൊ രാജാവ് ഫോർഗോട്ടൻ സംതിങ് എന്തോ മറയ്ക്കുകയോ മനസ്സിലായോ ഫോർഗോട്ടൻ സംതിങ് വല്ലതും മറക്കുന്നോ എന്ന് രാജാവ് ഒന്ന് സംശയിച്ചിരുന്നു അപ്പോ തന്റെ കയ്യിലുള്ള ഹിൽസ ഫിഷിനെ കാണിച്ചുകൊണ്ട് ഗോപാൽ രാജാവിനോട് പറയുകയാണ് വിചിത്രമായി ഇനഫ് തീർച്ചയായും ഇനഫ് എന്ന് പറഞ്ഞാല് തീർച്ചയായും മതിയായ വിചിത്രമായി അഥവാ ഇത്
ആരും അത്യാവശ്യം വിചിത്രമായിക്കൊണ്ട് ഇതുവരെ എന്താണ് ഒരാള് ഹിൽസാഫിഷുമായി വളരെ അത്യാവശ്യം അപരിചിതമായി മനസ്സിലായോ അപ്പൊ ആ നാട്ടിലെ ആചാരം എന്താണ് ഒരാള് ഹിൽസാഫിഷുമായി വരുന്നതാണെങ്കിൽ ഒരാളോട് ചോദിക്കും എന്താണ് ഹിൽസാഫിഷിന്റെ വില മനസ്സിലായോ ഇത് എവിടുന്ന് വാങ്ങി മനസ്സിലായോ കാരണം എന്താ ആ നാട്ടില് എന്നും ഹിൽസാഫിഷിന്റെ സംസാരമാണ് മനസ്സിലായല്ലോ അപ്പോ ആർക്കും ഒന്നും സംസാരിക്കാനില്ല സംസാരം മൊത്തം ഹിൽസാഫിഷിനെ കുറിച്ചാണ് അപ്പൊ ഗോപാല് തന്റെ കയ്യിൽ എന്തിയ ഹിൽസാഫിഷിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് വേണ്ടുവോളം വിചിത്രമായി മനസ്സിലായ അങ്ങേയറ്റം വിചിത്രമായി കൊണ്ട് എന്ത് നോ വൺ സീംസ് ആരെയും കാണുന്നില്ല മനസ്സിലായി ആരെയും തോന്നുന്നില്ല നോ വൺ സീം ആരെയും തോന്നുന്നില്ല എങ്ങനെ ടു ബി ഇൻട്രസ്റ്റഡ് താല്പര്യവാനായിക്കൊണ്ട് ഇൻട്രസ്റ്റ് മനസ്സിലായോ ടു ബി ഇൻട്രസ്റ്റഡ് ആരെയും താല്പര്യവാനായിക്കൊണ്ട് ഞാൻ കാണുന്നില്ല മനസ്സിലായോ വളരെ വിചിത്രമായിക്കൊണ്ട് എന്താണ് ആ വിചിത്രം നോ വൺ സീം മനസ്സിലായോ നോ വൺ സീംസ് ആരെയും കാണുന്നില്ല എന്തായിക്കൊണ്ട് ടു ബി ഇൻട്രസ്റ്റഡ് താല്പര്യവാനായിക്കൊണ്ട് ആരെയും കാണുന്നില്ല എന്തിൽ താല്പര്യമാനായിക്കൊണ്ട് ഈ ഹിൽസാഫിഷ് ഹിൽസാ മത്സ്യത്തിൽ ആർക്കും താല്പര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഫ്രം ദി മാർക്കറ്റ് മാർക്കറ്റിൽ നിന്നും ടു ദി പാലസ് കൊട്ടാരം വരെ മനസ്സിലായോ ആൻഡ് ഇൻ ദി കോർട്ട് ഈ കൊട്ടാരത്തിലും നോട്ട് എ സോൾ ഒരു ആത്മാവ് സോൾ ആത്മാവ് ഒരു ആത്മാവ് has spoken a word about the hilsafish ഒരു ആത്മാവ് has spoken സംസാരിച്ചിട്ടില്ല about the hilsafish മനസ്സിലായോ not a soul ഒരു ആത്മാവ് പോലുമില്ല has spoken സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ആത്മാവ് ഇല്ല about the hilsafish ഹിൽസാഫിഷിനെ കുറിച്ച് ഒരു ആത്മാവും കൊട്ടാരം മാർക്കറ്റ് മുതൽ കൊട്ടാരം വരെ പിന്നെ കൊട്ടാരത്തിന്റെ ഉള്ളിലും ആരും ഹിൽസാഫിഷിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല കാരണം എന്ത് ഓന് കൊട്ടാരത്തിൽ ഇങ്ങനെ മാർക്കറ്റിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴി അവനൊരു പൊട്ടനാണ് ഭ്രാന്തനാണെന്നൊക്കെയാണ് എല്ലാവരും ആ മുദ്രകുത്തിയിരുന്നു കൊട്ടാരത്തിന്റെ ഉള്ളിലോ പിന്നെ പുറത്തേക്ക് എഴുതിയുള്ള സംസാരങ്ങളുമാണ് അപ്പൊ കൊട്ടാരത്തിലും കൊട്ടാരത്തിലേക്കുള്ള വഴിയിലും ആരും ഹിൽസാഫിഷിനെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല അതൊരു സ്ട്രേഞ്ച് ലീനിയാണ് മനസ്സിലായോ വേണ്ടുവോളം ഒരു വിചിത്രമായ ഒരു കാര്യമാണെന്ന് ഗോപാല് രാജാവിനോട് പറഞ്ഞു അപ്പോഴാണ് രാജാവിന് സംഗതി പിടികിട്ടിയത് ഓൺലി ദെൻ അപ്പോൾ മാത്രമാണ് ഡിഡ് ദി കിങ് റിമെമ്പർ രാജാവ് ഓർത്ത് മനസ്സിലായോ ആ സമയം മുതൽ ദെൻ ഓൺലി ഓൺലി ദെൻ അപ്പോൾ മാത്രമാണ് രാജാവ് ഓർത്തെടുത്തത് എന്തി ചലഞ്ച് ആ വെല്ലുവിളി ഈ ഹാഡ് ത്രോൺ ടു ഗോപാൽ ഗോപാലിലേക്ക് ഗോപാലിന് നൽകിയ മനസ്സിലായോ ഗോപാലിനിക്ക് നൽകിയ ആ ചലഞ്ച് രാജാവ് അന്നപ്പോൾ മാത്രമാണ് ഓർത്തെടുത്തത് മനസ്സിലാകട്ടെ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായോ ആർക്കും ഒരു ഹിൽസാഫിഷിനെ കുറിച്ച് ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് ഗോപാല് പറഞ്ഞു അപ്പോഴാണ് രാജാവിനിക്ക് സംഗതി പിടികിട്ടിയത് മനസ്സിലാകുന്നുണ്ടല്ലോ ഓൺലി ദൻ അപ്പോൾ മാത്രമാണ് ദി കിങ് റിമെമ്പർ മനസ്സിലായോ രാജാവ് ഓർത്തെടുത്തത് ഗോപാലിനേക്ക് നൽകിയ ആ ചലഞ്ച് രാജാവ് ഓർത്തെടുത്തത് അപ്പൊ രാജാവ് ചിരിക്കുന്നു അങ്ങനെ രാജാവ് ചിരിക്കുന്നു എന്ത് വെൽ ഗോപാൽ ഗോപാലെ നന്നായിട്ടുണ്ട് കൺഗ്രാജുലേഷൻസ് നിനക്ക് അഭിനന്ദനങ്ങൾ മനസ്സിലായോ കൺഗ്രാജുലേഷൻസ് മനസ്സിലായോ നിനക്ക് അഭിവാദ്യങ്ങൾ ഗോപാൽ You have achieved the impossible once again. You have achieved. നീ നേടിയെടുത്തിരിക്കുന്നു. You have achieved. നീ വീണ്ടും നേടിയെടുത്തിരിക്കുന്നു. The impossible. അസാധ്യമായ ഒന്ന്. Impossible. അസാധ്യമായത് നീ നേടിയെടുത്തിരിക്കുന്നു. Once again. ഒരിക്കൽ കൂടെ. മനസ്സിലായോ ഒരിക്കൽ കൂടി നീ എന്തായിത്തീരുന്നു ആർക്കും സാധ്യമല്ലാത്ത ഒരു കാര്യം കൂടി നിന്റെ ജീവിതത്തിൽ ചെയ്തു തീർത്തിരിക്കുന്നു മനസ്സിലായല്ലോ അപ്പോ രാജാവ് ഒരു ചലഞ്ചായി ഗോപാലിന് നൽകിയ ഒരു ചലഞ്ചായിരുന്നത് ആർക്കും ഹിൽസാഫിഷിനെ കുറിച്ച് ഒന്നും സംസാരിക്കാത്ത ഒരു അവസ്ഥ നിനക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് രാജാവ് ഗോപാലിനോട് ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ
അപ്പൊ ഗോപാല വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു തീർത്തു. എന്നിട്ട് സംഭവങ്ങളൊക്കെ പറയുമ്പോഴാണ് രാജാവിനെ തന്നെ ഓർമ്മ വരുന്നത്. അപ്പോ രാജാവ് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് പറയുകയാണ്, ഗോപാലെ എനിക്ക് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഗോപാലിന് പോലും താൻ ആരെയും തരഞ്ഞു നിർത്താൻ സ്റ്റോപ്പ് ആക്കാൻ കഴിയുന്നില്ല. മനസ്സിലായോ? ഫോർ ആൻഡ് ഫൈവ് മിനിറ്റ്സ് അഞ്ചു മിനിറ്റ് നേരത്തേക്ക് പോലും ആർക്കും ആരെയും തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല എന്ന് ഗോപാൽ നേരത്തെ രോഷാകുലനായിക്കൊണ്ട് പറഞ്ഞിരുന്നു. മനസ്സിലായോ? നോട്ട് എനിവാൻ, ആർക്കും സാധ്യമല്ല. മനസ്സിലായോ? എന്തേ അഞ്ചു മിനിറ്റ് നേരത്തേക്ക് പോലും ജനങ്ങളെ തടഞ്ഞു വെക്കുക. മനസ്സിലായോ? ഇവൻ ഗോപാലിന് പോലും അഞ്ചു മിനിറ്റ് നേരത്തേക്ക് പോലും ഒരാളെയും ഇൽസാഫിസിനെ കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് തടഞ്ഞു വെക്കാൻ ആർക്കും ആരെയും സാധ്യമല്ല എന്ന് ഇവൻ ഗോപാലിന് പോലും എന്ന് രാജാവ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ രാജാവിനോട് എനിക്ക് കഴിയുമെന്ന് ഗോപാൽ അത് ഏറ്റെടുത്തുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുകയാണ് ഇവിടെ ചെയ്തത്. അപ്പോ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും.